ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബി എ സിനിമ ഗാലറി. അപ്പോൾ ഡി സി ഫാൻഡമിലൂടെ പുറത്തുവന്ന ബാറ്റ്മാൻ ട്രെയിലർ ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 മാട്രിക്സ് സംവിധാനം ചെയ്താണ് പുതിയ ബാറ്റ്മാൻ ചിത്രമായ ദി ബാറ്റ്മാൻ പുറത്തിറങ്ങുന്നത്. ഈ ഒരു പ്രൊജക്ട് ഡി സി യു ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സായിട്ടോ യാതൊരു കണക്ഷനും ഉണ്ടാകില്ല. ഒരു സ്റ്റാൻഡലോൺ പ്രൊജക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ്റെ എങ്ങനെ വേണമെങ്കിലും സംവിധായകന് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ഒന്നൊന്നര ബാറ്റ്മാൻ ആയിരിക്കും വരാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. റിഡ്ലർ, പെൻഗ്വിൻ, ക്യാറ്റ് വുമൺ, അതേപോലെ തന്നെ കമ്മീഷൻ ഗോർഡൻ, അങ്ങനെ ഒരുപാട് ക്യാരക്ടറുടെ ഫസ്റ്റ് ലുക്കുകൾ നമുക്ക് ഈ ഒരു ട്രെയിലറിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ നടക്കുന്നത് മോഡേൺ ഡേയ്സിൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ്. നേരത്തെ ഒരു റൂമർ ഉണ്ടായത് 90s എന്നാൽ ട്രെയിലറിലെ ഒരു സീനിലൂടെ അത് 90s ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സ്റ്റോറിയാണെന്ന് അവർ റിവീൽ ചെയ്തിരിക്കുകയാണ്. ബാറ്റ്മാൻ തൻ്റെ കരിയർ ആരംഭിച്ചിട്ട് 2 വർഷവും ഗോതം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നിട്ട് 1 വർഷവും ആകുന്നിടത്താണ് ഈ ഒരു സിനിമ ആരംഭിക്കുന്നത്. ട്രെയിലറിൽ ഒട്ടുമിക്ക ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. റിഡ്ലറുടെ റിഡിലൊക്കെ അതിനൊരു ഉദാഹരണമാണ്. അതിൻ്റെ ആൻസർ ഉൾപ്പെടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കാത്ത വീഡിയോയിലേക്ക് പോകാം. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക. കൂടുതൽ സീരീസ് മൂവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാനെത്തും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ ഡക് ടേപ്പ് വലിച്ചെടുക്കുന്ന ശബ്ദമാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. ഇത് സിനിമയിലെ മെയിൻ വില്ലനായ റിഡ്ലർ ചെയ്യുന്നതാണ്. റിഡ്ലർ ഒരാളുടെ ബോഡിയിൽ ടേപ്പ് ചുറ്റുന്നതായി കാണിക്കുന്നു. അടുത്ത സീനിൽ അയാളുടെ മുഖം മുഴുവൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതായി കാണാം. അതിനു മുകളിൽ ചുവന്ന നിറത്തിൽ നോ മോർ ലൈസ് എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. സോ ഈ കൊല്ലപ്പെട്ടയാളാരാണ് നോക്കുകയാണെങ്കിൽ ഗോതം സിറ്റിയുടെ മേയറായ ഡോൺ മിച്ചൽ ജൂനിയറാണ് ഈ കൊല്ലപ്പെട്ടയാൾ. ഇനി റിഡ്ലറുടെ കോസ്റ്റ്യൂം ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. മാസ്കിന് കീഴിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും റിഡ്ലർ അതിന് കീഴിൽ ധരിച്ചിരിക്കുന്നത് ഒരു ഫോറൻസിക് സ്യൂട്ടാണ്. എന്തിനാണ് ഈ ഫോറൻസിക് സ്യൂട്ട് ധരിക്കുന്നതെന്ന് വെച്ചാൽ ഡി എൻ എ പുറത്തു പോകാതിരിക്കാനാണ്. സോ ഡി എൻ എ പുറത്തു പോയില്ലെങ്കിൽ റിഡ്ലർ ആരാണെന്ന സത്യം ആരും അറിയുകയുമില്ല. വളരെ പെർഫെക്റ്റ്ലി പ്രീപ്ലാൻഡ് ആയിട്ടുള്ള മർഡേഴ്സാണ് റിഡ്ലർ നടത്തുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ട്രെയിലറിലെ അടുത്ത സീൻ നോക്കിയാൽ കൊലപാതകം നടന്ന വീട്ടിൽ പോലീസ് ഓഫീസേഴ്സ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിലെ ഒരു സീനിൽ എല്ലാ ഓഫീസേഴ്സും കൂടെ ക്യാമറയിലേക്ക് നോക്കുന്ന കാണാം. മേ ബി ഇത് ബാറ്റ്മാൻ്റെ ഇൻട്രോ സീൻ ആയിരിക്കാം. അത് കഴിഞ്ഞ് കമ്മീഷൻ ഗോർഡനെ കാണിക്കുന്നു. ഈ ബാറ്റ്മാൻ സിനിമയിലെ കമ്മീഷൻ ഗോർഡൻ്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് ഗോതം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ട് 1 വർഷമാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യങ് ആയിട്ടുള്ളൊരു കമ്മീഷൻ ഗോർഡനെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഗോർഡൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ മിച്ച ജൂനിയറിന് ലഭിച്ച അംഗീകാരങ്ങളെ പറ്റിയുള്ള വാർത്തകളാണുള്ളത്. എന്നാൽ അതിനു മുകളിൽ ലൈസ് എന്ന് എഴുതിയിരിക്കുന്ന കാണാം. മിച്ചൽ ജൂനിയർ ഒരുപക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നല്ലവനായൊരു മേയറും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു അഴിമതിക്കാരനായി രാഷ്ട്രീയക്കാരനുമാകാം. ഇക്കാരണം കൊണ്ടാകാം റിഡ്ലർ മിച്ചൽ ജൂനിയറിനെ കൊല്ലുന്നതും. റിഡ്ലർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാർഡ് കമ്മീഷണർ ഗോർഡൻ വായിക്കുന്നു. അതിനു മുകളിൽ ടു ദ ബാറ്റ്മാൻ എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഈ കാർഡിൽ ഉള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. റിഡ്ലർ റിഡിൽ അഥവാ കടങ്കഥയാണ് എഴുതിയിരിക്കുന്നത്. സോ റിഡ്ലർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം അദ്ദേഹം എന്തെങ്കിലും ഒരു ക്രൈം സീൻ ചെയ്താൽ അവിടെ വെച്ചൊരു കടങ്കഥയോ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടേ പോവുകയുള്ളൂ. സോ അത്തരത്തിലൊരു കടങ്കഥയാണിത്. എന്താണ് ഇനി ആ കടങ്കഥയെന്ന് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. കാർഡിലെ ഒരു പാർട്ടിൻ്റെ ഒരു പകുതി മാത്രം നമ്മൾ കാണുന്നുള്ളൂ. വാട്ട് ഡസ് എ ലയർ ഡു വെൻ ഈ ഡെഡ് എന്നായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് താഴെ നൽകിയിരിക്കുന്ന സ്പെഷ്യൽ സിമ്പിൾസ് ഡീകോഡ് ചെയ്താൽ ഹീ ലൈ സ്റ്റിൽ എന്ന ഉത്തരം നമുക്ക് ലഭിക്കും. അതായത് ഒരു ലയർ മരിച്ചാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഹീ ലൈ സ്റ്റിൽ അഥവാ അവൻ അപ്പോഴും കള്ളം പറയുമെന്നത്. റിഡ്ലർ എന്ന ക്യാരക്ടറിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഇത്തരത്തിലുള്ള റിഡിൽസ് റിഡ്ലർ ക്രൈം സീനുകൾ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിഡ്ലർ എന്ന പേര് അയാൾക്ക് ലഭിച്ചതും. കാർഡിലുള്ളത് വായിച്ചതിന് ശേഷം കമ്മീഷൻ ഗോർഡൻ ബാറ്റ്മാനോട് ചോദിക്കുന്നു ഇത് നിന്നെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നതാണോ എന്ന്. അപ്പോഴാണ് ട്രെയിലറിലെ ബാറ്റ്മാൻ്റെ ആദ്യത്തെ അപ്പിയറൻസ് നമ്മൾ കാണുന്നത്. ആ സ്യൂട്ട് പാറ്റേൺസാണ് വളരെ നന്നായിട്ട് ചേരുന്നതെന്ന് പറയാതെ വയ്യ. അത് കഴിഞ്ഞൊരു പ്രസ് മീറ്റ് കാണിക്കുന്നു. മേ ബി നമ്മുടെ മിച്ചൽ ജൂനിയറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസ് മീറ്റ് ആയിരിക്കാം അത്. അത് കഴിഞ്ഞ് ബ്രൂസ് വെയിനെ കാണിക്കുന്നു. ആക്ച്വലി ഈ പ്രസ് മീറ്റ് ബ്രൂസ് വെയിൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ബ്രൂസ് വെയിൻ തൻ്റെ ബൈക്കിൽ കയറി തിരികെ പോകുന്നു. ഈ ബൈക്കിൽ കൂടെ പോകുന്ന സീൻ നമുക്ക് ഓൾറെഡി ഒരു സെറ്റ് വീഡിയോ ആയിട്ട് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൂസ് എത്തുന്നത് ബാറ്റ് കേവിലേക്കാണ്. സോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബാറ്റ്മാനായി ബ്രൂസ് മാറിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ബാറ്റ്മാൻ സിനിമകൾ കണ്ട് ശീലിച്ച ഒരുപാട് ടെക്നോളജിയൊക്കെയുള്ള ഒരു ബാറ്റ് കേവ് അല്ല ഇത്. ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ബാറ്റ് കേവ് ആണിത്. അടുത്ത സീനിൽ ബ്രൂസ് വെയിൻ ഒരു ചർച്ചിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സോ ഈ ചർച്ചിൽ ഒരു ഫ്യൂണറൽ നടക്കുകയാണ്. മിച്ചൽ ജൂനിയറിൻ്റെ ഫ്യൂണറലാണ് അവിടെ നടക്കുന്നത്. പെട്ടെന്ന് അവിടെയൊക്കെ ഒരു കാർ പാഞ്ഞെത്തുന്നു. എല്ലാം ഇടിച്ചു തെറിപ്പിച്ച ശേഷം ആ കാറിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരുന്നു. അയാളൊരു ഹ്യൂമൻ ബോംബാണ് അയാളുടെ ദേഹത്ത് ടു ദ ബാറ്റ്മാൻ എഴുതിയിട്ടുണ്ട്. സോ ഇത് റിഡ്ലറുടെ മറ്റൊരു പ്ലാനാണെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും. കാരണം നേരത്തെ ആ കാർഡിലും ടു ദ ബാറ്റ്മാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ബോംബ് ആക്ടിവേറ്റ് ആകുന്ന സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താണ്.
സോ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ക്ലൂ. ഇത് നയൻറ്റീസിലാണെന്ന് റൂമർ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നയൻറ്റീസിലല്ല, ഇപ്പോഴത്തെ മോഡേൺ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ദി ബാറ്റ്മാൻ ഉള്ളതെന്ന് ഈ ഒറ്റ സീനിലൂടെ നമുക്ക് റിവീൽ ആയിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ ട്രെയിലറിൽ ആദ്യമായി ക്യാറ്റ്വുമനെ കാണുകയാണ്. സോ ക്യാറ്റ്വുമൺ എവിടെയോ മോഷ്ടിക്കാൻ എത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് ക്രൈം സീൻ ഡു നോട്ട് ക്രോസ് എന്ന ആ പോലീസിൻ്റെ ബാനർ കാണാം. സോ മേ ബി ഇത് മിച്ചൽ ജൂനിയറിൻ്റെ വീടായിരിക്കാം. അവിടേക്ക് മിച്ചൽ ജൂനിയറിൻ്റെ മരണശേഷം എന്തെങ്കിലും മോഷ്ടിക്കാനോ എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാനോ വേണ്ടിയിട്ട് ക്യാറ്റ്വുമൺ എത്തിയതായിരിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാറ്റ്വുമൺ തന്നെ ഫുൾ സ്യൂട്ട് ധരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാവരെയും പോലെ തന്നെ ക്യാറ്റ്വുമൻ്റെയും കരിയറിൻ്റെ തുടക്കമായിരിക്കാം ഇത്. അടുത്തതായി ഗോതം റീസൈക്ലിംഗ് സെൻറ്ററും ഒരു സീനിൽ ഇവർ കാണിക്കുന്നുണ്ട്. എന്താണ് അവിടെ കാണിക്കുന്നതെന്ന് നമുക്കറിയില്ല. മേ ബി പെൻഗ്വിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യമായിരിക്കും ആ സീനിലുള്ളത്. അടുത്തതായി നമുക്ക് പെൻഗ്വിൻ്റെ ഫസ്റ്റ് ലുക്ക് ലഭിക്കുകയാണ്. കോളിൻ ഫാരൽ എന്ന ആക്ടറാണ് ഈ ഒരു സിനിമയിൽ പെൻഗ്വിൻ ആയിരുന്നത്. സോ ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങൾ കോളിൻ ഫാരലിന് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ആ മുഖവും പെൻഗ്വിൻ്റെ മുഖവും കൂടെ ഒന്ന് വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ബാറ്റ്മാൻ്റെ കോസ്റ്റ്യൂമോ റെഡ് ലൈറ്റിന് കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നേരത്തെ പുറത്തോട്ട് ആ ഫസ്റ്റ് ലുക്കിലെ സീനിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു സീനാകാം ഇത്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ബാറ്റ്മാൻ ആരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ ഗോതം പോലീസ് ബാറ്റ്മാനെ പിടിച്ചു വെക്കുന്നതുമാണ്. മേ ബി റിഡ്ലർ ഓർ പെൻഗ്വിൻ അവരെ ആരെങ്കിലും ഈ ഗോതം പോലീസ് അറസ്റ്റിലാക്കിയിട്ട് ബാറ്റ്മാൻ അവരെ ആക്രമിക്കാൻ സാധിക്കാതെ പോലീസ് അറസ്റ്റിലാക്കി വെച്ചുകൊണ്ടുള്ള ദേഷ്യം തീർക്കുന്നതാകാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ബാറ്റ്മാനെ ഇവരാരെങ്കിലും കെണിയിൽപ്പെടുത്തി പോലീസ് അറസ്റ്റിലാക്കിയതാകാം. അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് പെൻഗ്വിനും ഗ്യാങ്ങും ആരോ വെടിവെക്കുന്നതാണ്. സോ മേ ബി ഇത് ബാറ്റ്മാൻ ആകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ തന്നെ ബാറ്റ്മാൻ്റെ ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് എവിടെയാണ് നടക്കുന്നത് നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടില്ല. മാത്രമല്ല നേരത്തെ പറഞ്ഞ റീസൈക്ലിംഗ് സെൻറ്ററിൻ്റെ അടുത്ത് ഈ ഒരു സീൻ നടക്കാൻ നല്ല സാധ്യത കൂടുതലാണ്. അതിനുശേഷം ബാറ്റ്മാനും ക്യാറ്റ്വുമനും തമ്മിലുള്ളൊരു ഫൈറ്റാണ് നമ്മൾ കാണുന്നത്. സോ ഇതായിരിക്കാം ഇവരെ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്ന സീൻ. നമ്മൾ നേരത്തെ കണ്ട ക്യാറ്റ്വുമൻ മോഷ്ടിക്കുന്ന സീനിൻ്റെ തുടർച്ചയാകാം ഇത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ബാറ്റ്മാൻ ഒരു എക്സ്പ്ലോഷനിൽ നിന്ന് തെറിച്ചു പോകുന്നതാണ്. സോ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫ്യൂണറൽ സീനിൻ്റെ തുടർച്ചയാകാം ഇത്. അവിടുത്തെ ഹ്യൂമൻ ബോംബിനെ തടയാൻ ബ്രൂസ് ബാറ്റ് സ്യൂട്ട് ധരിച്ച് എത്തിയതാകാം. കാരണം നമ്മളതിൻ്റെ പുറകിൽ തന്നെ ആ ഒരു കാറും കാണുന്നുണ്ട്. ഓൾസോ മിച്ചൽ ജൂനിയറിൻ്റെ ഫോട്ടോയും കാണുന്നുണ്ട്. ഇതും റിഡ്ലറുടെ പ്ലാനുകളിൽ ഒന്ന് തന്നെയാകാം. അടുത്തായിട്ട് ഒരു ഗ്യാങ് ബാറ്റ്മാനെ ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. പ്രത്യക്ഷത്തിൽ ജോക്കറുമായി നല്ല സാമ്യം തോന്നുന്നുണ്ടെങ്കിലും ഈ ഗ്യാങ് ജോക്കറുമായി യാതൊരു ബന്ധവുമില്ല. ഇവർ സ്കെൽറ്റൺ ഗ്യാങ് എന്നൊരു ഗ്യാങ് ആണ്. ഗോതം സിറ്റിയിലുള്ള ഒരുപാട് ഗ്യാങ്ങുകളൊന്നാണ് സ്കെൽറ്റൺ ഗ്യാങ്. സോ അതിലൊരു മെമ്പറിനെ ബാറ്റ്മാൻ അടിച്ച് പഞ്ഞിക്കിടുന്ന നമുക്ക് കാണാൻ സാധിക്കും. സോ തൻ്റെ തുടക്കകാലം ആയതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ഒരുപാട് ആംഗ്രിയും റേജും ഒക്കെ നിറഞ്ഞൊരു പേഴ്സൺ ആണ്. സോ വളരെ വയലൻസ് നിറഞ്ഞ സിനിമയായിരിക്കും ഇതെന്ന് നമുക്ക് ഈ ഒറ്റ സീനിലൂടെ തന്നെ വ്യക്തമാണ്. നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം എന്നൊരു ഗ്യാങ് മെമ്പർ ചോദിക്കുമ്പോൾ ഐ ആം വെഞ്ചൻസ് എന്ന് ബാറ്റ്മാൻ പറയുന്നു. അതിനുശേഷം ബാറ്റ്മൊബൈൽ കാണിക്കുന്നു. അടുത്ത സീൻ ബാറ്റ്മാൻ നമ്മുടെ പെൻഗ്വിനെ ചേസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ തന്നെ പെൻഗ്വിനും ഗ്യാങ്ങും ആരും ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാകാം ഇത്. സോ ബാറ്റ്മാനും പെൻഗ്വിനും നമ്മളൊരു കിടിലും ചേസ് ചെയ്യുന്ന തന്നെയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ബാറ്റ്മാൻ എവിടെ നിന്നോ രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ മേ ബി ഇത് നമ്മുടെ ഗോതം പോലീസ് സ്റ്റേഷൻ ആകാൻ എല്ലാ ചാൻസുകളും ഉണ്ട്. ഓൾസോ ബാറ്റ്മാൻ ഷൂട്ട് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സ്കെൽറ്റൺ ഗ്യാങ്ങിലെ മെമ്പേഴ്സിനാണ് ബാറ്റ്മാൻ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. എന്നാൽ തൻ്റെ ആർമർ ഉള്ളതുകൊണ്ട് തന്നെ ബാറ്റ്മാനെ ഷൂട്ടിംഗ് ഒന്നും ഏൽക്കുന്നില്ല. അതിനുശേഷം ബാറ്റ്മാൻ തൻ്റെ ബാറ്റ് കേവിലെത്തി തൻ്റെ മാസ്ക് അൺവീൽ ചെയ്യുന്നു. സോ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്റ്മാൻ്റെ കണ്ണിലിട്ടും ബ്ലാക്ക് കളറിൽ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ലുക്ക് വളരെ ഇമ്പ്രസീവ് ആണ്. അതുപോലെ തന്നെ ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിനെ ചേരുന്നതുമാണ്. തൻ്റെ സീക്രട്ടിൻ്റെ റിവീൽ ആകാതിരിക്കാനുള്ള ബാറ്റ്മാൻ്റെ ടെക്നിക്സിൽ ഒന്നാണ് ഈ മേക്കപ്പ്. മാസ്ക് റിമൂവ് ചെയ്തിട്ടും ബാറ്റ്മാൻ എന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് കാണിക്കാനും ഈ ബ്ലാക്ക് ഷെയ്ഡ് നന്നായി സഹായിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് ട്രെയിലർ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഈ ബാറ്റ്മാൻ സിനിമ ഒരു ഒന്നൊന്നര പടം തന്നെയായിരിക്കും. ബാറ്റ്മാൻ്റെ എക്കാലത്തെയും ബെസ്റ്റ് ഫിലിം അഡാപ്റ്റേഷൻ ആകട്ടെ ഇതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയാൽ ഉടൻ തന്നെ തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുതന്നെയാണ് ട്രെയിലറിൻ്റെ അവസാനം കാണിക്കുന്നതും. 2021 ചിത്രം ഇറങ്ങുമോ എന്ന ചോദ്യചിഹ്നത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ട്രെയിലർ അവസാനിക്കുന്നത്. ഒരു ഒന്നൊന്നര ട്രെയിലർ തന്നെയായിരുന്നു. സോ ഈ ഒരു സിനിമ ഞാൻ എന്തായാലും പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കും. സോ നമ്മൾ ബാറ്റ്മാൻ ട്രെയിലറിലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിഡ്ലറുടെ ആ ഒരു കടങ്കഥ ഉൾപ്പെടെ നമ്മളിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ ബാക്കി ഡി സി ഫാണ്ടമിലെ ട്രെയിലറുകളുടെ ഒക്കെ ബ്രേക്ക് ഡൗൺ വീഡിയോസും അതേപോലെ തന്നെ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ എത്തും. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ഗുഡ് ബൈ ഗായ്സ്.